സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മറ്റു സാദാത്തുക്കൾ പണ്ഡിതന്മാർ മാന്യ സഹോദരങ്ങൾ സഹോദരിമാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ താജുൽ ഔലിയ സുൽത്താനുൽ ജസായിർ ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി കവരത്തി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളുടെ 300-ാമത് ഉറൂസ് മുബാറക്കിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നാം ഒത്തുകൂടിയത്. ഭക്ഷണം കഴിക്കുമ്പോൾ സയ്യിദ് സഗീർ ജീലാനി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് വളരെ തിരക്കുണ്ട്, നാളെ കേരള ഗവർണറുമായി ഒരു മീറ്റിംഗ് ചേരേണ്ടതുണ്ട്, അതെല്ലാം ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരും, പക്ഷേ ഞാൻ ഖാസിം വലിയുള്ളാഹിയോടുള്ള ആ പ്രിയം കൊണ്ടാണ് അവിടുത്തെ 300-ാമത് ഉറൂസിന് വേണ്ടി എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഇവിടെ വന്നത് എന്ന് മഹാനവർകൾ സന്തോഷത്തോടെ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനോധലങ്ങളിലേക്ക് ഓർമ്മ വന്നത്, വർഷങ്ങൾക്ക് മുമ്പ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ യശസ്സിന് വേണ്ടി ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നവോത്ഥാന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അങ്ങ് സൗദി അറേബ്യയിൽ പര്യടനത്തിന് വേണ്ടി ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ചെന്നപ്പോ ചില തൽപരകക്ഷികൾ ഷെയ്ഖുനയെക്കുറിച്ച് സൗദി ഗവൺമെന്റിനോടും മറ്റ് അധികൃതരോടും തെറ്റിദ്ധാരണ പരത്തുമാറ് സംസാരിക്കുകയും ഷെയ്ഖുനക്ക് സൗദി അറേബ്യയിൽ റിയാദിൽ തടവറയിൽ കഴിയേണ്ടി വരികയും ചെയ്ത സാഹചര്യമാണ്. 10 ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നപ്പോ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ആ തടവറയിൽ കഴിയുന്ന രാപ്പകലുകളിൽ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് രചിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത് 11-ാമത്തെ ദിവസം ജയിൽ മോചനം ലഭിച്ചപ്പോ ജാമിയ മർക്കസിന്റെ ആഫീസിലേക്ക് ഷെയ്ഖുന ടെലിഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് മോചിതനായിട്ടുണ്ട്. അന്ന് ടെലിഫോൺ അറ്റൻഡ് ചെയ്തത് ഷെയ്ഖുനയുടെ വലങ്കയ്യായി പ്രവർത്തിച്ച ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയുടെ ആദരണീയനായ പ്രസിഡന്റായിരുന്ന സയ്യിദ് അബ്ദുൽ ഖാദർ അഹദൽ അവേലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളായിരുന്നു. സാദാത്തുക്കൾ വല്ലതും ആവശ്യപ്പെട്ടാൽ, വല്ല നിർദ്ദേശങ്ങളും നൽകിയാൽ ആ നിർദ്ദേശങ്ങൾ തട്ടാതെ പാലിക്കുക എന്നതാണ് കാന്തപുരം ഉസ്താദിന്റെ സ്വഭാവം. അവേലത്ത് തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, ജയിൽ മോചനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് കയറണം. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളോട് മറുപടി പറഞ്ഞത്, തങ്ങളെ ജയിൽവാസത്തിനിടയിൽ ഞാൻ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദ്ഹ് രചിച്ചിട്ടുണ്ട്, അവിടുത്തെ പേരിൽ ആയിരക്കണക്കിന് സലാത്തുകൾ ഉരുവിട്ടിട്ടുണ്ട്, ആ സലാത്തുകളും മദ്ഹുകളുമായി എനിക്ക് മദീന മുനവ്വറയിലെത്തി ആരംഭപ്പൂവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്തിട്ട് മാത്രമേ ഞാൻ നാട്ടിലേക്ക് തിരിക്കുകയുള്ളൂ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, സുൽത്താനുൽ ഉലമയെ, ഇന്ന് നാം കാണുന്ന അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയതിൻ്റെ അടിസ്ഥാന കാരണം മഹബ്ബത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഹബ്ബത്തു സാദാത് വമഹബ്ബത്തുൽ ഔലിയാ വമഹബ്ബത്തുൽ ആരിഫീൻ മുത്തുനബിയോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത്, ഔലിയാഇനോടും സാദാത്തിനോടുള്ള അടങ്ങാത്ത പ്രിയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സുൽത്താനുൽ ഉലമയാണ് ഇന്ന് സൗദി അറേബ്യയിലേക്ക് വരുന്നുണ്ട് എന്ന് കേട്ടാൽ അവിടുത്തെ ഭരണകൂടം അവിടുത്തെ ഔദ്യോഗിക എല്ലാ ബഹുമതികളും നൽകിയിട്ട് ഷെയ്ഖുനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് കഅബാലയത്തിന്റെ കെടുകൾ ചടങ്ങുകളിലേക്ക് കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെട്ടു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. കഅബാലയം കെടുകൾ ചടങ്ങ് കഴിഞ്ഞ് ഷെയ്ഖുനെ കഅബാലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ മഹാനവറുകളോട് അവിടുത്തെ അനുയായികൾ ചോദിച്ചു, ജീവിതത്തിൽ കിട്ടിയ വലിയ സൗഭാഗ്യമല്ലേ, റിയാദിന്റെ തടവറയിൽ കഴിഞ്ഞ കാലം കഴിഞ്ഞുപോയിട്ടില്ലേ, ആ സൗദി അറേബ്യയിൽ അള്ളാഹുവിന്റെ കഅബാലയമാകുന്ന ഭവനത്തിന്റെ അകത്ത് കയറാൻ അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങൾക്ക് അവസരം നൽകിയപ്പോ ഷെയ്ഖുന അവിടുന്ന് ആർക്കു വേണ്ടിയാ പ്രാർത്ഥന നടത്തിയത്, എന്തിന് വേണ്ടിയാ അല്ലാഹുവിനോട് ദുആ ഇരുന്നത്? അഭിമന്യരായ ഷെയ്ഖുന ഉസ്താദിന്റെ മറുപടി, എന്റെ പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ സ്നേഹികളാകുന്ന സഹോദരി സഹോദരങ്ങളെ, ഷെയ്ഖുന പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും എന്റെ ഭാര്യ സന്താനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു എന്നല്ല, മഹാനവറുകൾ കുടുംബ ബന്ധങ്ങളൊക്കെ വേണ്ടതുപോലെ പുലർത്തുന്നതോടൊപ്പം ഈ പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന മഹാനവറുകളുടെ ആ പ്രവർത്തന ഗോതയിൽ അവിടുത്തേക്ക് താങ്ങും തണലുമായി ഒരു മനസ്സുകൊണ്ട്, ഒരു നല്ല വാക്കുകൊണ്ട്, ഒരു ദുആകൊണ്ട്, ഒരു നാണയത്തൊട്ടുകൊണ്ട്, അതേ ശാരീരിക സാന്നിധ്യം കൊണ്ട് പ്രസ്ഥാനത്തിന് ആര് സഹായിച്ചുവോ, ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ പടുത്തുയർത്തപ്പെട്ട മതസ്ഥാപനങ്ങൾ, ജാമിയ മർക്കസ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരെല്ലാം സഹായിച്ചുവോ സഹകരിച്ചുവോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കഅബാലയത്തിന്റെ അകത്ത് നിന്ന് ദുആ ഇരുന്നു എന്നാണ് ഈ ഇരിക്കുന്ന സുൽത്താനുൽ ഉലമ ഷെയ്ഖുന പറഞ്ഞതെങ്കിൽ അൽഹംദുലില്ലാ ثم الحمد لله تاج الاولياء عند 300 روسിൽ ഇന്ന് ആ സുൽത്താനുൽ ഉലമയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഇന്ന് 12:30 സമയമാകുമ്പോൾ കബരത്തിയിലെ ഹെലിപ്പാഡിലേക്ക് സുൽത്താനുൽ ഉലമ ഇറങ്ങി വന്നപ്പോ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അവിടുത്തെ അനുയായികൾ ഒരുമിച്ചുകൂടി തക്ബീർ ധ്വനികളോടുകൂടി ഷെയ്ഖുനെ സ്വീകരിച്ചു. ഈ നാട്ടിലെ ഉലമാഉം ഉമറാഉം സാദാത്തും സാധാരണക്കാരും എല്ലാവരും ഒന്നിച്ചു നിന്ന് സുൽത്താനുൽ ഉലമയെ വല്ലാത്ത ബഹുമതിയോടെ സ്വീകരിച്ചു. ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, കേരളത്തിൽ ഷെയ്ഖുനെ എവിടെ ചെന്നാലും 100 ആളുകൾ ചുറ്റുവട്ടങ്ങളിൽ പരിസരങ്ങളിൽ തടിച്ചുകൂടാറുണ്ട്. എന്നാൽ ഞങ്ങളെ കേരളത്തിലെ ഗ്രാമങ്ങളെ പോലും വെല്ലുന്ന ഒരു സ്വീകരണമാണ് കവരത്തി ദ്വീപിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധാർമ്മിക വിപ്ലവ പോരാളികൾ, പ്രസ്ഥാനത്തിന്റെ അനുയായികൾ, കാന്തപുരം ഉസ്താദിന്റെ മക്കൾ ഷെയ്ഖുനാക്ക് തീർത്തിരിക്കുന്ന ഈ സ്വീകരണ ചടങ്ങെന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞു, ഉസ്താദ് കേരളത്തിലും കർണാടകയിലും തമിഴ്നാടിലും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ പ്രോഗ്രാമുകൾക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോ അവിടെയുള്ള പ്രവർത്തകന്മാർ 100 വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിക്കുമ്പോ ഷെയ്ഖുനെ അത് നിരുത്സാഹപ്പെടുത്താറുണ്ട്. ഗതാഗത കുരുക്കുകൾ സംഭവിക്കും, ഇതിന് ഒരുപാട് ജനങ്ങളുടെ ജോലികൾ മുടക്കേണ്ടി വരും, പല അധ്വാനങ്ങളും ഇതിന്റെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വീകരണങ്ങളൊന്നും വേണ്ട എന്ന് ഷെയ്ഖുന പലപ്പോഴായി പറയാറുണ്ട്.
എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ ആവേശം ഞാൻ തല്ലിക്കെടുത്തരുത് എന്ന നിർബന്ധമുണ്ടായത് കൊണ്ടാണ് ഉസ്താദ് ആ പ്രൗഢമായ സ്വീകരണത്തിന് നമുക്ക് അനുവാദം നൽകിയത്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ മഹാജനസഞ്ചയം ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അതെ, ഇങ്ങനെയുള്ള വലിയ ഒരു സദസ്സ് ഇത് മഹാസംഭവം തന്നെയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് വരുമ്പോ ഇങ്ങനെ നല്ല ഒരു സദസ് ജാമിയ ഖാസിമിയയുടെ അങ്കണത്തിൽ അൽഹംദുലില്ലാ ഇതിന് നേരത്തെ ഉണ്ടായ തർബിയത്തുൽ ഇസ്ലാമിന്റെ ബ്രാഞ്ച് മദ്രസ അങ്കണത്തിൽ ധാരാളം ജനങ്ങൾ തടിച്ചുകൂടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ സുൽത്താനുൽ ഉലമക്ക് ജനമനസ്സുകളിൽ അള്ളാഹു നൽകിയ സ്വീകാര്യതയാണ്. വിളിച്ചോതുന്നത് എങ്ങനെ കിട്ടിയതാണ് ഈ ജനസ്വീകാര്യത? ഏതെങ്കിലും മറ്റു ഇതര കക്ഷികളെ അല്ലെങ്കിൽ മറ്റു സംഘടനാ പ്രസ്ഥാനങ്ങളെ തേജോവധം ചെയ്ത് സംസാരിച്ചത് കൊണ്ടല്ല, ഷെയ്ഖുനയുടെ നാവുകൊണ്ട് ഷെയ്ഖുനാന്റെ ശിഷ്യന്മാരുടെ നാവിലൂടെ ഒരാളെയും അവഹേളിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളെ എതിർത്ത് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറില്ല. മറിച്ച് നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഷെയ്ഖുന ഇന്ന് കാണുന്ന സുന്നത്തിയമായത്തിന്റെ യശസ്സൊക്കെ നമുക്ക് നേടിത്തന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, ജാമിയ മർക്കസിന്റെ സമ്മേളനം വരാനിരിക്കുകയാണ്. ജാമിയ മർക്കസിന്റെ ശില്പി തന്നെ ഷെയ്ഖുന തന്നെ ലക്ഷദ്വീപിലെ മുസ്ലിം സമുദായത്തെ എല്ലാവരെയും ആ മഹാസമ്മേളനത്തിലേക്ക് ഇവിടെ ക്ഷണിക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാ, ജാമിയ മർക്കസിൽ പതിനായിരക്കണക്കിന് ആലിമീങ്ങൾക്ക് ജന്മം നൽകി ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അൽഹംദുലില്ലാ, ആയിരക്കണക്കിന് അനാഥ മക്കൾക്ക് അന്നവും അറിവും നൽകി ഈ രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരാക്കി അവളെ വളർത്തുകയുണ്ടായി. നൂറുകണക്കിന് ഖുർആൻ പഠിതാക്കളായ ഹാഫിളിങ്ങളെ മുസ്ലിം ഉമ്മത്തിന് സംഭാവന നൽകി. അതേ ഹോം കെയർ എന്ന പദ്ധതിയിലൂടെ അനാഥ മക്കൾക്ക് പരിപാലനം നൽകാൻ ഷെയ്ഖുന മുമ്പോട്ട് വന്നു. കഴിഞ്ഞ ദിവസം ജാമിയ മർക്കസിലെ ഓർഫനേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഗൾഫ് രാജ്യത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി സഹോദരനെ ഞാൻ ഇടയ്ക്ക് വെച്ച് പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നോട് കരുളലിയിപ്പിക്കുന്ന ഒരു രംഗം പങ്കുവച്ചു. കണ്ണുകൾ നിറഞ്ഞൊലിച്ചുപോയി. എന്താണ് സംഭവം? ഞാൻ തുർക്കിയായ തീംഖാനയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കുളിക്കാൻ വേണ്ടിയിട്ട് പുഴക്കരയിലുള്ള അവിടെ കുളി റൂമിലേക്ക് ഞാൻ നടന്നു പോകുമ്പോ വഴിയോരത്ത് മർക്കസിന്റെ കമ്പൗണ്ടിനോട് ചേർന്ന് ഒരു ചെറിയ പറമ്പുണ്ട്. ആ പറമ്പിൽ നല്ല മാമ്പഴം കായ്ക്കുന്ന മാവുണ്ടായിരുന്നു. അതിലെ പോകുന്ന നാട്ടുകാരാകുന്ന കുട്ടികളോടൊപ്പം ഞാൻ ഒരു കല്ലെടുത്ത് ആ മാവിനെറിഞ്ഞപ്പോ ഒരു മാമ്പഴം എന്റെ ഏറുകൊണ്ട് വീണു. അപ്പോഴാണ് ആ പറമ്പിന്റെ ഉടമസ്ഥൻ അവിടെ നിന്ന് ഓടി വന്ന് എന്റെ കരങ്ങൾ പിടിച്ച് ഞാൻ എറിഞ്ഞു വീഴ്ത്തിയ മാമ്പഴം എടുത്ത് അവിടെ ഉസ്താദവറികളും മർക്കസും സ്ഥാപനവും പരിസരമൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി അധികാരപ്പെടുത്തിയ ആലിക്ക എന്ന് പറയുന്ന പ്രായമുള്ള സഹോദരനുണ്ട്. അദ്ദേഹത്തിനെയും കൂട്ടിയിട്ട് ഞാൻ കാന്തപുരം ഉസ്താദിന്റെ റൂമിലേക്ക് അദ്ദേഹം എന്റെ കൈ പിടിച്ച് ആലിക്കാന്റെ കൂടെ കടന്നു ചെന്ന് ആലിക്ക പറഞ്ഞു, ഇവൻ യത്തീംഖാനയിലെ വിദ്യാർത്ഥിയാണ്, ഇയാളുടെ പറമ്പിലുള്ള മാവിൽ നിന്ന് മാമ്പഴം നിറഞ്ഞു വീഴ്ത്തിയത് തൊണ്ടി സഹിതം പിടിച്ചുകൊണ്ടുവന്നതാ. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ആ പറമ്പിന്റെ ഉടമയുടെ മുമ്പിൽ നിന്ന് ഈ വിദ്യാർത്ഥിയെ തിരുത്തി ശകാരിച്ചു, മോനെ ഇനി മേലിൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ആ മോനെയും പറമ്പിന്റെ ഉടമസ്ഥനെയും പറഞ്ഞു വിട്ടപ്പോ ഈ ഇരിക്കുന്ന സുൽത്താനുൽ ഉലമയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊലിക്കുകയാണ്. അല്ലാഹുവേ, ഈ പൊന്നുമോന് മാമ്പഴം തിന്നാൻ ആഗ്രഹമുണ്ടായത്, സ്വന്തം പിതാവ് പെട്ടെന്ന് മരിച്ചുപോയി ഈ മോനെ യതീമാക്കിയതിന്റെ പേരിലാണല്ലോ.
ഷൈഖുനാ മാസങ്ങൾ പിന്നിട്ടപ്പോൾ ആലി ഖാനെ വിളിക്കുകയാ, എന്നിട്ട് പറഞ്ഞു, ആ മാവുള്ള പറമ്പ് മർക്കസിന് വിലക്ക് വാങ്ങണം, അനാഥ മക്കൾക്ക്, മർക്കസിലെ യതീംഖാനയിലെ വാപ്പമ്മയില്ലാത്ത മക്കൾക്ക് മാങ്ങ പറിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ദിവസം ഞാനും എന്റെ സഹപാഠികളും കാന്റീനിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോ ആലിക്ക മാങ്ങയുമായി എന്നെ അന്വേഷിച്ചു വരികയാണ്. ഞാനും സഹപാഠികളും ഇരിക്കുന്ന ടേബിളിന്റെ മുകളിൽ മാങ്ങ മുറിച്ച് വെച്ചിട്ട് പറഞ്ഞു, എ പി ഉസ്താദ്, നീ അന്ന് കല്ലെറിഞ്ഞ മാവുള്ള പറമ്പ് മർക്കസിന് ക്യാഷ് കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണത്തോടൊപ്പം ഈ മാങ്ങ മുറിച്ച് തരാൻ പറഞ്ഞു വിട്ടതാണ്. അത്യാവശ്യം നിലവാരമുള്ള ജോലി ചെയ്യുന്ന, നല്ല ശമ്പളം ലഭിക്കുന്ന ആ പ്രവാസി സഹോദരന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ആയിരങ്ങൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ മലർത്തി, അള്ളാ, ഞങ്ങളെ വാപ്പമാര് ഞങ്ങളെ വിട്ടുപിരിഞ്ഞപ്പോ ഞങ്ങളെ വാപ്പയായി നിന്ന് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്ന ഷൈഖുനാക്ക് കരുത്തു പകരണേ, അവിടുത്തേക്ക് ഇജ്ജത്തു നൽകണേ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആയിരങ്ങളുടെ പ്രാർത്ഥനയാണ് സുൽത്താനുൽ ഉലമയെ ഇന്ന് കാണുന്ന ഇജ്ജത്തിലേക്ക് വളർത്തിയതെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, അല്ലാഹു ജല്ല ജലാലു ഹാഫിയത്തുള്ള ദുർഗായിഷു നൽകുമാറാകട്ടെ. കാന്തപുരം ഉസ്താദിന്റെ സമകാലികരായി ഏതെല്ലാം ഔലിയാക്കൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ നമുക്കറിയാം. ഖുതുബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി അൽ ആരിഫ് മുഹമ്മദ് ഹാജിൽ ചെറുവണ്ണൂരി, അങ്ങനെയുള്ള ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് അടക്കമുള്ള അഗ്രേസരന്മാരായ മത പണ്ഡിതന്മാരും അല്ലാഹുവിന്റെ ആരിഫിങ്ങളാകുന്ന ഔലിയാവും അവരെല്ലാം ശൈഖുനെ ആശീർവദിച്ചു. സിയം വലിയുല്ലാഹിയും സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും ഒരുമിച്ച് ഒരു വേദിയിലെത്തിയപ്പോ, ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയപ്പോ സിയം വലിയുല്ലാഹിയുടെ ഷെയ്ഖുണ്ടായിരുന്നു, നഖ്ഷബന്തി തരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന മുഹയ്യദ്ദീൻ സാഹിബ് റഹിമഹുല്ലാ. സിയം അബൂബക്കർ മുസ്ലിയാർ അഥവാ സിയം വലിയുല്ലാഹിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അന്ത ഖദർ, നിങ്ങൾ ഖദർ നബി അലൈഹി സ്വലാമിന്റെ പാന്താവിലാണ്. എ പി അബൂബക്കർ മുസ്ലിയാരാകുന്ന നമ്മുടെ കരളിന്റെ കഷ്ണമാകുന്ന, ജീവന്റെ തുടിപ്പാകുന്ന, അഹുലുസുന്നയുടെ പടവാളാകുന്ന, ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അഭിമാനമാകുന്ന ഷൈഖുനാന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അന്ത മൂസാ. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സുൽത്താനുൽ ഉലമ. അള്ളാഹു ആയുരാരോഗ്യം കൊടുക്കട്ടെ, അള്ളാഹു ആയുസിനെ നീട്ടിക്കൊടുക്കട്ടെ. ചെറുവണ്ണൂരിൽ മിഅ്റാജ് നേർച്ച സംഘടിപ്പിക്കാറുണ്ടായിരുന്നു വടകര മമ്മദാജി തങ്ങളുപ്പാപ്പ. ഷൈഖുനെ എന്നും ക്ഷണിതാവാണ്. അലീബാ ഫക്കീരങ്ങള് മുമ്പിലും കാന്തപുരം ഉസ്താദ് പിന്നിലുമായി ഇങ്ങനെ നടന്നു പോകുന്ന ആ ചിത്രം ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സുൽത്താനുൽ ഉലമ ഒരു മിഅ്റാജ് നേർച്ചയിലെത്തിയപ്പോ ജാമിയ മർക്കസിൽ വിദേശ പ്രതിനിധികൾ വന്നിട്ട് കാന്തപുരം ഉസ്താദിനെ കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷൈഖുനയും അതുപോലെ കൂടെയുള്ള നേതാക്കളും ചെന്ന് വടകര മമ്മദാജി തങ്ങളുപ്പാപ്പയുടെ ആ ഉറൂസിൽ മിഅ്റാജ് നേർച്ചയിൽ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. എന്നെ മർക്കസിൽ വിദേശ പ്രതിനിധികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പോകാൻ എനിക്ക് അനുവാദം തരണമെന്ന് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് വടകര മമ്മദാജി തങ്ങളുപ്പാപ്പയോട് പറഞ്ഞപ്പോ വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങളുപ്പാപ്പയുടെ മറുപടി എന്നാൽ, നിങ്ങൾ വന്നിട്ട് അറവ് നടത്തിയിട്ട് മാംസം വേവിച്ച് നിങ്ങൾക്ക് തരാൻ ഒരു ആടിനെ ഞാൻ ഇവിടെ പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുണ്ട്. ആ ആടിനെ നിങ്ങളെ കാറിൽ വെച്ചു തരും, അതുമായി പോകണം. അന്ന് ഉസ്താദിന്റെ പഴയ പച്ച കളറുള്ള ഈ സുസു കാറാണ്. ആ കാറിന്റെ ഡിക്കിൽ ആ ജീവനുള്ള ആടിനെ കയറ്റി കൊടുത്തത്
ബഹുമാനപ്പെട്ട അൽ ആരിഫ് ബില്ലാ വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ് ഇങ്ങനെ സമകാലികരായ എല്ലാ ഔലിയാവും ആശീർവദിച്ച് പിന്തുണ പ്രഖ്യാപിച്ച സുൽത്താനുൽ ഉലമാ അൽഹംദുലില്ലാ ഇന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള, ലക്ഷദ്വീപിലുള്ള, കർണാടകയിലും തമിഴ്നാടിലുമുള്ള, കേരള സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള ഈ ഇരിക്കുന്ന സുൽത്താനുൽ ഉലമയുടെ മുഖം ഒരു നോക്കി ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പ്രായമുള്ള ഉമ്മമാർ തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിലേക്ക് കരങ്ങൾ മലർത്തുമ്പോ അല്ലാ എപ്പി ഉസ്താദിന് ദുർഗായുസ് കൊടുക്കണേ, അല്ലാ ശൈഖുനാക്ക് ആരോഗ്യം കൊടുക്കണേ, അല്ലാ അനാഥ മക്കളെ പോറ്റുന്ന ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കണേ, അല്ലാ പ്രാർത്ഥിച്ചപ്പോ ആ ഉമ്മമാരെ പ്രാർത്ഥനയാണ് ഇന്ന് കാണുന്ന വലിയ അഭിമാനത്തിൽ സുന്നത്തിയമായത്തിന്റെ ഇജ്ജത്തിൽ ശൈഖുനയെയും ശൈഖുനയുടെ പ്രസ്ഥാനങ്ങളെയും സ്ഥാപന സമുച്ചയങ്ങളെയും കൊണ്ടെത്തിച്ചത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. സുൽത്താനുൽ ഉലമയുടെ പാദസ്പർശനമുണ്ടായ മണ്ണ് ഇൻഷാ അല്ലാഹുൽ സുന്നയുടെ പോരാളികൾ ഒരുമിച്ച് മുന്നേറി സുന്നത്തിയമായത്തിന് വലിയ വേരോട്ടമുള്ള ഭൂമിയാക്കി നമ്മുടെ നാടുകളെ നമുക്ക് മാറ്റണം. ഔലിയാഇന്റെ പാരമ്പര്യം നമ്മുടെ മണ്ണിനുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ശൈഖുനയുടെ നീണ്ട പ്രഭാഷണവും ദുആഉം ഈ സദസ് നമ്മളൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സുൽത്താനുൽ ഉലമ വലിയ മാതൃകയാണ്. എങ്ങനെയാകണം ഒരു പ്രവർത്തകൻ, എങ്ങനെയാകണം ഒരു നേതാവ്? അൽഹംദുലില്ലാ, നിങ്ങൾ നോക്ക്, കാന്തപുരം ഉസ്താദ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇന്ന് സംഘടനാ വേദികൾ എത്ര ശാസ്ത്രീയവൽക്കരിക്കപ്പെട്ടാലും അതിന്റെയൊക്കെ ശില്പി, അതിന്റെയൊക്കെ മുന്നിൽ നിന്ന് നയിച്ച ശൈഖുന കാന്തപുരം ഉസ്താദ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എസ് എസ് എഫിന്റെ സംസ്ഥാന സാഹിത്യോത്സവ വേദിയിൽ ചെന്നിട്ടാണ് ഈ പരിപാടിക്ക് ശൈഖുന പോന്നത്. നമ്മൾ അറിയണം, എസ് വൈ എസിന്റെയും അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെയും സംഘടനാ സംവിധാനങ്ങളിൽ ശൈഖുന ഇന്നും നേതൃത്വം നൽകുന്നു. അതോടൊപ്പം ശൈഖുന പ്രസിഡന്റായി, അല്ലെങ്കിൽ ശൈഖുന ജനറൽ സെക്രട്ടറിയായി, ശൈഖുന ചെയർമാനായി, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിനും അകത്തും ലക്ഷദ്വീപിലും മറ്റ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും പ്രവർത്തിച്ചു വരികയാണ്. ഞാൻ പറഞ്ഞത് സംഘടനയിലും അതുപോലെ സ്ഥാപനങ്ങളിലും നേതൃനിരയിൽ ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ശൈഖുന കവരത്തി ദ്വീപിലേക്ക് താജുൽ ഔലിയാഇന്റെ 300-ാമത് ഉറൂസിൽ വന്നതോടുകൂടി നമ്മുടെ മനസ്സുകളൊക്കെ ഐക്യത്തിലേക്ക് എത്തിച്ചേരണം. ഇതിന്റെ സൂചന അനൈക്യമുണ്ട് എന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാം സുന്നത്തിയമായത്തിൽ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഐക്യത്തോടെ മുമ്പോട്ട് നീങ്ങണം. അതിനാണ് പ്രായം ഏറെയുണ്ടായിട്ടും ക്ഷീണം ഏറെയുണ്ടായിട്ടും അതൊന്നും ഭഗവത്താല സുൽത്താനുൽ ഉലമ കവരത്തിയിലെത്തിയത്, നമ്മുടെ മുമ്പിലേക്ക് സമയം ചെലവഴിച്ച് വന്നു ചേർന്നിരിക്കുന്നത്. ഈ സമ്മേളനത്തോടുകൂടി ലക്ഷദ്വീപിലെ അഥവാ അതിന്റെ തലസ്ഥാനമായ ഈ കവരത്തി ദ്വീപ് മറ്റുള്ള ദ്വീപുകൾക്കൊക്കെ മാതൃകയാകണം. ഒരു പക്ഷത്ത് ഒരു ഭാഗത്ത് നമ്മുടെ സ്ഥാപനങ്ങൾ ഇങ്ങനെ വളരണം. അത് തർക്കിയത്തായാലും ബാക്കിയത്തായാലും ജാമിയ കാസിമിയായാലും സുൽത്താനുൽ ഉലമ വന്നതോടുകൂടി എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കാം. എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ പദ്ധതികളും നടക്കട്ടെ. ഇന്ന് മർക്കസിൽ മഹദറത്തുൽ ബദരിയ ശൈഖുന സ്ഥാപിക്കുകയുണ്ടായി. ആ മഹദറത്തുൽ ബദരിയയിൽ നമ്മൾ സ്ഥിരം അംഗങ്ങളാകണം. അതുപോലെ ജാമിയ ഖാസിമിയയിലുള്ള അസ്മാഉൽ ഹുസ്നയിലും അസ്മാഉൽ ബദറിലും നമ്മൾ പങ്കെടുക്കണം. ബാഖിയാത്തിലും തർക്കിയത്തിലും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലും സംഘടനാ വേദികളിലും നടക്കുന്ന പരിപാടികളിലൊക്കെ നമ്മൾ ഒരുമിച്ചു നിൽക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ ഉസ്താദ് നിങ്ങളെ ക്ഷണിക്കും. സമ്മേളനം, മർക്കസ് സമ്മേളനം വരുമ്പോ ആ മർക്കസ് സമ്മേളനത്തിലേക്ക് കവരത്തിയിൽ നിന്ന് എല്ലാ ദിവസവും ഫ്ലൈറ്റ് പറക്കണം. കപ്പൽ, ഷിപ്പ്,
നിങ്ങൾ പ്രത്യേകം സംവിധാനിക്കണം. ഉമ്മമാരെ, ഇന്നലെയും മണിയാണുമായി ജാമിയ കാസിമിയയിലേക്ക് നിങ്ങൾ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന സുൽത്താനുൽ ഉലമ നിങ്ങളെ ദ്വീപിൽ വന്നതിന് ഒരു ചെറിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഖാദിലയും നിങ്ങളുടെ സ്വർണമോഹരണങ്ങളും നിങ്ങളുടെ മറ്റ് സ്വർണാഭരണങ്ങളും അനാഥമക്കളെ തീറ്റിപ്പോറ്റാൻ, ഹാഫുലീങ്ങളെ തീറ്റിപ്പോറ്റാൻ, പണ്ഡിതന്മാരെ സൃഷ്ടിക്കാൻ, കാന്തപുരം ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങൾ സംഭാവന കൊണ്ട്, അതിലേറെ മാനസികമായി സപ്പോർട്ട് കൊണ്ട്, നിങ്ങൾ ആത്മാർത്ഥതയിലൂന്നിയ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ, ഇത് സ്ത്രീകളോട് മാത്രമല്ല, ആവശ്യമല്ല, അൽഹംദുലില്ലാ, ലക്ഷദ്വീപില് എല്ലാവരും ജാമിയ മർക്കസിന്റെ എന്റെ പറമ്പില്ലെന്ന് ഒന്നും രണ്ടും തെങ്ങ് സംഭാവന ചെയ്തവരുണ്ട്. നാളികേരം അത് ഇവിടുത്തെ സംഘാടകര് നാളികേരങ്ങളൊക്കെ കൊപ്രയാക്കി എണ്ണയാക്കിയിട്ട് ജാമിയ മർക്കസിൽ സംഭാവനകൾ എത്തിച്ചു കൊടുക്കുന്ന നല്ല പ്രവർത്തകരുണ്ട്. അല്ലാഹു അവരെ മനസ്സുകൾ കബൂലാക്കട്ടെ, അവരെ എല്ലാ ഹിദ്മകൾക്കും അല്ലാഹു സ്വർഗം പ്രതിഫലം കൊടുക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള എല്ലാ സംരംഭങ്ങളോടും ഇന്നുവരെ നമ്മൾ സഹകരിച്ചതുപോലെ തുടർന്നും സഹകരിച്ച് ശൈഖുനയുടെ മക്കളായി നമുക്ക് മുമ്പോട്ട് നീങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 300-ാമത് താജുൽ ഔലിയാഇന്റെ ഈ ഉറൂസ് മുബാറക്കിൽ ശൈഖുനയിൽ നിന്ന് നമുക്കൊരു ഇജാസത്ത് സ്വീകരിക്കണം. വേണ്ടേ? ഇജാസത്ത് വേണ്ടേ? ഇൻഷാ അല്ലാ, ശൈഖുന അവസരം പോലെ നമുക്ക് വേണ്ട ഇജാസത്ത് തരും. അത് അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാ, ശൈഖുനയുടെ വാക്കുകളിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. താജുൽ ഔലിയ ഖാസിം വലിയുല്ലാഹി കബറത്തി ഖദ്ദസല്ലാഹു സുർഹുൽ അസീസ് മഹാനവറികൾക്ക് കുറിച്ച് ഇൻഷാ അല്ലാ ഉസ്താദ് ഇവിടെ പറഞ്ഞു തരും. ഇന്ന് ഇവിടെ കാക്കച്ചിയില്ല, അത് ഇന്ന് നിലനിൽക്കുന്ന ഒരു കറാമത്താണ്. പൊന്മോൾ ഉസ്താദ് ഇവിടെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ മുമ്പൊരിക്കല് താജുൽ ഔലിയക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം ഉണ്ടല്ലോ, എന്തായാലും പറയാം, പുകയില. പുകയില ഉപയോഗിക്കുന്ന ഒരാൾ വന്ന്, അയാളുടെ കീശയിൽ സിസറിന്റെ പാക്ക് ഉണ്ടായിരുന്നു, അത് പുറത്തു വെക്കാൻ മറന്നുപോയി. ഖാസിം വലിയുള്ളയുടെ ദർഗയുടെ മുമ്പിലുള്ള മുറ്റത്തുള്ള വെള്ളം, ആ വെള്ളം കന്നാസ് കൊണ്ടുപോയി അതിലേക്ക് ഒഴിക്കുമ്പോൾ ആ കന്നാസ് നേരെ നടു പിളർന്നുപോയി. അതുപോലെ താജുൽ ഔലിയക്ക് ഇഷ്ടമില്ലാത്ത സംഗതികളുമായി ആ മക്കാമിലേക്ക് കയറിയാൽ അവർക്ക് ബോധക്ഷയം സംഭവിക്കുന്നു. അങ്ങനെ പല അനുഭവങ്ങളും താജുൽ ഔലിയയുടെ കറാമത്ത്. ഇന്നും നമ്മുടെ നാട്ടിൽ ഗർഭിണികളായ സഹോദരിമാർ ലക്ഷദ്വീപിലും കേരളത്തിലും മറ്റ് രാജ്യങ്ങളിലുള്ള മുഅ്മിനാത്തുകൾ താജുൽ ഔലിയായിന്റെ പേരിൽ യാസീൻ ഓതിയ അവരെ പേരിൽ 11 രൂപ അല്ലെങ്കിൽ 21 രൂപയൊക്കെ നേർച്ചയാക്കി എനിക്ക് സുഖപ്രസവം ഉണ്ടാകണം എന്ന് പറഞ്ഞ് മാറ്റി നേർച്ച ചെയ്ത ക്യാഷ് എടുത്തു വെച്ചാൽ അവർക്ക് സുഖപ്രസവം ഉണ്ടാകുന്നത്, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടുന്നത്, ഇതൊക്കെ താജുൽ ഔലിയായിന്റെ കറാമത്ത്. നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാ, അല്ലാഹു അവിടുത്തെ മദദ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ഇരന്ന് നേരത്തെ മർക്കസിന്റെ മഹലറത്തുൽ ബദരിയയുടെ സദസ്സിൽ എ പി ഉസ്താദ് ശൈഖുനന്റെ ഈ മുഖത്ത് നമ്മൾ കാണുന്ന നീണ്ട താടി രോമങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. അതിൽ ചിലതൊക്കെ ഇപ്പോഴും കറുപ്പുണ്ട്. ആ കറുപ്പുള്ള രോമങ്ങൾ കണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ്, ആശ്വസിക്കുകയാണ്. അല്ലാഹു ആഫിയത്തും ദുർഗ ആയുസ്സും നൽകട്ടെ, ഒരു ക്ഷീണവും തളർച്ചയും അല്ലാഹു നൽകട്ടെ. ഈ താടി രോമങ്ങളൊക്കെ നിരച്ചതിൻ്റെ പിന്നിൽ കഠിനാധ്വാനങ്ങളാണ്. ഒരുപാട് നട്ടുച്ച സമയങ്ങളിൽ വെയിലത്ത് നിന്ന് നീണ്ട ക്യൂ നിന്ന് മർക്കസിന്റെ പദ്ധതികൾ അവതരിപ്പിച്ച് സമ്പന്നരിൽ നിന്ന് ക്യാഷ് സ്വരൂപിച്ച് ശൈഖുനെ പടുത്തുയർത്തിയ ഔലിയാഇന്റെ പിന്തുണയോടുകൂടി പടുത്തുയർത്തിയ സ്ഥാപനമാണ് ജാമിയ മർക്കസ്. ഞമ്മക്കൊക്കെ എത്ര മക്കളുണ്ട്? ആൺകുട്ടികൾ 5 ആൺകുട്ടികളുള്ളവർ ഈ സദസ്സിലുണ്ട്. പലപ്പോഴും പറഞ്ഞ് പല ഉസ്താദുമാരോടും എനിക്ക് 5 ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഉസ്താദെ 3 എണ്ണത്തിന് ഞാൻ ഓതാൻ പറഞ്ഞേച്ച്, പക്ഷെ ആലിമായില്ല, ഹിഫുദിൽ കൊണ്ടുപോയി ചേർത്ത് എന്റെ മോനെ ആപ്പിളായില്ല, സങ്കടമുണ്ട്. എന്നാൽ ഉമ്മമാരെ, സഹോദരങ്ങളെ,
നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ശുപാർശയുമായി റബ്ബിന്റെ കോടതിയിലെത്താൻ ജാമിയ മർക്കസിൽ പഠിക്കുന്ന ഒരു ഹാഫിളിനെ നിങ്ങൾ റിസർവ് ചെയ്യണം. എങ്ങനെയാണത്? ഒരു ഹാഫിൾ ഖുർആൻ 30 ജുസും പഠിക്കാൻ ശരാശരി 3 വർഷം വേണം, അല്ലെങ്കിൽ 2 വർഷം. 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നവരുണ്ട്, 6 മാസം കൊണ്ടും 3 മാസം കൊണ്ടൊക്കെ. ജാമിയ മർക്കസിന്റെ തഹ്ഫീദുൽ ഖുർആൻ കോളേജ് ഇതിൽ നിന്ന് ഖുർആൻ 30 ജുസും മന പാഠമാക്കുന്ന മക്കളുണ്ട്, മിടുക്കരുണ്ട്. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ നാടിന്റെ നാനാ ദിക്കുകളിൽ 100 കണക്കിന് 1000 കണക്കിന് പള്ളികളും മദ്രസകളും മതസ്ഥാപനങ്ങളും പടുത്തുയർത്തുന്നു ഷെയ്ഖുനയുടെ മക്കൾ. അതിൻ്റെയൊക്കെ ഒരു കമ്മീഷൻ അവിടുത്തെ അക്കൗണ്ടിലേക്ക് അള്ളാഹു ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള സഖാഫി പണ്ഡിതന്മാരെ. ഷെയ്ഖുന കഴിഞ്ഞ ദിവസം ജോർദാനിൽ ഒരു യാത്ര നടത്തിയപ്പോ, എൻ്റെ ഓർമ്മ ജോർദാൻ എന്നാണ്, അവിടെ ചെന്നപ്പോ അവിടെയുള്ള വലിയ മുഫ്തിമാരുമായിട്ട് മീറ്റിംഗിൽ പങ്കെടുത്തപ്പോ, സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അവിടെ ചെന്നപ്പോ ഷെയ്ഖുനയോട് ചോദിക്കുകയാണ്, ഷെയ്ഖ് അബ്ദുൽ ബഷീർ അറിയുമോ നിങ്ങൾക്ക് ഷാഫിഈ മദ്ഹബിലുള്ള മസ്അലകളൊക്കെ ഞങ്ങള് തഹരീറാക്കല്, ഞങ്ങൾ ഡൗട്ടുകൾ തീർക്കാൻ ഉപയോഗിക്കല്, ഞങ്ങൾ മുത്താല ചെയ്യാറുള്ളത്. ഷെയ്ഖ് അബ്ദുൽ ബസീർ മലബാരിയുടെ രചനകൾ കിതാബുകൾ നോക്കിയിട്ടാണ്. പിലാക്കൽ അബ്ദുൽ ബസീർ സഖാഫി ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ ശിഷ്യനാണ്. ഇന്ന് ജാമിയ മർക്കസിന്റെ നോളജ് സിറ്റിയിലെ മുദരിസ് കൂടിയാണ്. അദ്ദേഹം രചിച്ച കിതാബുകളാണ് വിദേശ മുഫ്തികൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മുത്താല ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആരാണ് സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്? ഇങ്ങനെയുള്ള പണ്ഡിത കേസരികളെ മുസ്ലിം ഉമ്മത്തിന് സംഭാവന ചെയ്യുന്നു. ആ പണ്ഡിതന്മാർക്ക് അന്നവും അറിവും കൊടുത്ത് അവരെ വളർത്താൻ 1 വർഷത്തേക്ക് 25,000 രൂപ നിങ്ങൾ കൊടുത്താൽ നാളെ ഉലമാഇന്റെ ഷഫാഅത്ത് ഉണ്ടാകും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ ഇപ്പം ചോദിച്ചാൽ തരാമെന്ന നല്ല മനസ്സോടുകൂടിയാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഷെയ്ഖുനയുടെ നസീഹത്തിനും ദുആഇനൊക്കെ അത് മംഗലേൽക്കുന്നതുകൊണ്ട് ഷെയ്ഖുനയിൽ തന്നെ നിങ്ങൾ അവസാനം ആ കാര്യം ഏറ്റെടുക്കണമെന്ന് ഏൽപ്പിക്കണമെന്ന് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തി. ജാമിയ കാസിമിയുടെ കാര്യം അതോടൊപ്പം നമ്മൾ മറക്കരുത്. ഒരുപാട് ഉമ്മമാര് സ്വർണ്ണാഭരണങ്ങൾ തന്നു. ജാമിയ കാസിമിയക്കുള്ള 12 ലക്ഷം കടബാധ്യത ഉണ്ട് എന്നാണ് തങ്ങൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ഈ ആഗമനത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് സഗീർ ഹുസൈൻ ജീലാനി തങ്ങൾ ഈ വേദി പങ്കിടുന്നത്. ഇൻഷാ അല്ലാഹ് ആ പ്രതീക്ഷക്കൊന്നും മംഗലേൽക്കാതെ കഴിവിന്റെ പരമാവധി ഉള്ളത് കൊടുത്ത് നമുക്ക് സഹകരിക്കണം, അവരെ സമാധാനപ്പെടുത്തണം. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഷെയ്ഖുനെ ഇരുത്തി ഇത്രയും നീട്ടിപ്പറഞ്ഞത് കുറഞ്ഞ ആളുകളും കൂടി ഇങ്ങോട്ട് എത്താൻ ഉള്ളതുകൊണ്ട് സദസ് ഒന്ന് ഫില്ലായി. അങ്ങനെ ഷെയ്ഖുനന്റെ നസീഹത്ത് ഒരാൾക്കും മിസ്സാകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഷെയ്ഖുനെയും സദാത്തുക്കളും ഉസ്താദുമാരും ശ്രോതാക്കളാകുന്ന നിങ്ങളെല്ലാം പൊറുക്കണം എന്ന് ആവശ്യപ്പെട്ട് ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.